ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചക്ക വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം ചക്ക ഇതുപോലെ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, ഉപ്പെടുത്തിട്ടുണ്ട്, ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളവും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചക്ക ആഡ് ചെയ്യുക. ഫസ്റ്റ് ബാച്ച് വറുക്കാനുള്ള ചക്കയാണിത്. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വറുക്കാൻ എടുക്കുന്ന അത്രയും അളവിൽ ചക്ക എടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ അത് വറുത്തെടുക്കണം. ഫസ്റ്റ് ബാച്ച് ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ചക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഓൾ.